ഇതൊക്കെ നിന്റെ ഫോട്ടോകളാണ് കണ്ടോ. ഇത് മോക്ക് 6 മാസം പ്രായമുള്ളപ്പെടുത്ത ഫോട്ടോയാണ്. ഇത് 1 വയസ്സുള്ളപ്പെടുത്ത ഫോട്ടോയാണ്. ഇത് കണ്ടോ, പാല് കുടിക്കാത്തതിന് അമ്മ ദേഷ്യപ്പെട്ടപ്പോ മോള് കരഞ്ഞു. അന്ന് നിന്റെ കരച്ചിൽ മാറ്റാൻ അച്ഛനെടുത്ത ഫോട്ടോയാണിത്. മോക്ക് 3 വയസ്സ് കഴിയുന്നതുവരെയുള്ള എല്ലാ ഫോട്ടോകളും ഇതിലുണ്ട്. എന്റെ മോളെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ അച്ഛൻ എപ്പോഴും ഇതെടുത്ത് നോക്കും. കഴിഞ്ഞ 16 കൊല്ലങ്ങൾ അങ്ങനെയാ അച്ഛൻ തള്ളി നീക്കിയത്. അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയേറെ പിണങ്ങിയകലൻ എന്താ സംഭവിച്ചത്? യശോദ പറഞ്ഞു തന്നിരിക്കുമല്ലോ അച്ഛന്റെ 100 കുറ്റങ്ങൾ. ഇല്ല, യശോദ മരിക്കുമ്പോ നീ ചെറിയ കുട്ടിയായിരുന്നു. കഥകൾ കേട്ട് മനസ്സിലാക്കാനുള്ള പ്രായം അന്ന് എന്റെ മോൾക്കായിട്ടില്ല. എന്റെ ഭാര്യയാവാൻ സത്യത്തിൽ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. ആരുടെയൊക്കെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണത്രേ അവൾ കല്യാണത്തിന് സമ്മതിച്ചതുപോലും. ഞങ്ങൾ ഒന്നിച്ചുള്ള ജീവിതം ആരംഭിച്ചത് മുതൽ അസ്വസ്ഥയായിരുന്നു അവൾ. തെറ്റെന്റെ ഭാഗത്തു നിന്നുമുണ്ടാകാം. ഇന്നത്തെ പോലെ ക്ഷമയും പക്വതയും അന്ന് എനിക്കുമില്ലായിരുന്നു. ഏതോ ചെറിയ കാരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് താളപ്പിഴ. എന്നെക്കുറിച്ചുള്ള എന്തോ സംശയമോ മറ്റോ. പിന്നെ പിന്നെ കാരണങ്ങൾ വലുതായി. മനസ്സുകൊണ്ട് അകന്നു കഴിഞ്ഞപ്പോ എന്തായിരുന്നു കാരണങ്ങൾ എന്ന് പോലും മറന്നു. നീ മാത്രമായിരുന്നു അന്നെന്റെ ഏക ആശ്വാസം. അതറിയാമായിരുന്നു നിന്റെ അമ്മ 3 വയസ്സുള്ള നിന്നെയും എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ. അത് അത്രത്തോളം ഉറച്ച തീരുമാനമായിരുന്നു എന്നെനിക്ക് മനസ്സിലായില്ല. കൂട്ടി യോജിപ്പിക്കാൻ കടപ്പെട്ടവരായിരുന്നു നിന്റെ മുത്തശ്ശനും അമ്മാവന്മാരും. അകൽച്ചയ്ക്ക് ആഴം കൂട്ടാനേ അവരും ശ്രമിച്ചുള്ളൂ. തെറ്റും ശരിയും ആരും നോക്കിയില്ല. ഇവിടെ നിന്ന് പോയി 1.5 വർഷം കഴിഞ്ഞപ്പോ ടൈഫോയിഡ് പിടിച്ച് നിന്റെ അമ്മ മരിച്ചു. മരണത്തിന് മുമ്പിൽ വാശിയും വൈരാഗ്യമൊക്കെ കളഞ്ഞ് അവളെ കാണാൻ ഞാൻ ചെന്നു. പക്ഷേ നിന്റെ മുത്തശ്ശൻ എന്നെ അങ്ങോട്ട് കടത്തിയില്ല. തളർന്ന മനസ്സും കുനിഞ്ഞ ശിരസുമായി അന്ന് ആ പടിയിറങ്ങിപ്പോരുമ്പോ അകത്തെ മുറിയിൽ എവിടെയോ എന്റെ മോളുടെ കരച്ചിൽ അച്ഛൻ കേട്ടിരുന്നു. അതിനുശേഷമാണ് അച്ഛൻ ഹാർട്ട് പേഷ്യന്റ് ആയത്. എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റിയതായിരുന്നു എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ. യശോദ എന്നോട് ചെയ്ത തെറ്റുകളോ ഞാൻ അവളോട് ചെയ്ത തെറ്റുകളോ ബാലൻസ് ഷീറ്റിൽ ഏതിനാണ് മുൻതൂക്കമെന്നറിയില്ല. നഷ്ടപ്പെട്ടത് എനിക്കായിരുന്നു, എനിക്ക് മാത്രം. കഴിഞ്ഞ 16 കൊല്ലങ്ങളായി എന്റെ മോളെ ഒന്ന് കാണാൻ അനുവദിക്കാതെ, ഞാൻ അയച്ച ഒരു കത്ത് പോലും തുറന്നു നോക്കാൻ അനുവദിക്കാതെ ശിക്ഷിച്ചത് ശിക്ഷകളേറ്റ് തളർന്നുപോയ ഈ അച്ഛനെയായിരുന്നു മോളെ. രേവതിയോട് ക്ഷമിക്കൂ അച്ഛാ. എപ്പോഴേ ക്ഷമിച്ചു മോളെ. അച്ഛന്റെ മനസ്സിന്റെ വിഷമങ്ങളെല്ലാം മോള് തിരിച്ചു വന്ന് അന്നേ കഴിഞ്ഞില്ലേ. കൊറേ നേരമായി ശ്രദ്ധിക്കുകയാണ്. ഭയങ്കര മെലോ ഡ്രാമ. എന്താ പഴയ ദുഃഖത്തിന്റെ ചുരമാന്തി തൃപ്തിയായ രണ്ടുപേർക്കും. രേവതിയുടെ അറിവിലേക്ക് ഒരു കാര്യം ഞാൻ പറയാണ്. ഇനി ഒരു ഉത്തരവ് ഉണ്ടാകുന്നവരെ ഈ മംഗലത്തെ തറവാട്ടിൽ കരയുന്നതും സങ്കടങ്ങൾ അയവിറക്കുന്നതും അതികർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ഈ ബാലമ്മാവന്റെ മൂടിക്കെട്ടിയ മുഖം ഒന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടിയാ ഹോസ്റ്റലിലേക്ക് എഴുതി ആ സിസ്റ്ററിന്റെ കൈയും കാലും പിടിച്ച് രേവതി ഇങ്ങോട്ട് കൊണ്ടുവന്ന്. എന്നിട്ട് അച്ഛനെ സന്തോഷിപ്പിക്കുകയും ചിരിപ്പിക്കുന്നതിനും പകരം പുന്നാരമോള് കാണിക്കുന്ന വേല ഇതും. അതിന് ഞങ്ങൾ കരഞ്ഞ് സങ്കടപ്പെട്ടൊന്നുമില്ലല്ലോ അല്ലേ മോളെ. പിന്നെ സൈസ് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെങ്കിലും ഞാൻ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു. പക്ഷെ കഥാനായിക ഇപ്പോഴും പഴയ വേഷത്തിലാണല്ലോ ഇപ്പൊ. അത് ശരിയാണല്ലോ മോളെ. നീ എന്താ ഡ്രസ്സൊക്കെ ഇടാത്തത്? സൈസൊക്കെ ആൾട്ടർ ചെയ്ത് ശരിയാക്കി എന്ന് പറഞ്ഞല്ലോ. രണ്ട് കാരണങ്ങളെ ഞാൻ നോക്കിട്ട് കാണുന്നുള്ളൂ. ഒന്ന്, ഞാൻ വാങ്ങി തന്ന ഇഷ്ടമായി കാണില്ല. അല്ലെങ്കിൽ ഹോസ്റ്റലിലും കോൺവെന്റിലും ഒക്കെ കന്യാസ്ത്രീകളോട് താമസിച്ച് രേവതിയും ഒരു അര സന്യാസിനി ലൈനായി പോയി. അങ്ങനെയൊന്നുമില്ല, ഇട്ടില്ലെന്ന് മാത്രം. ഇനി ഇട്ടേക്കാം പോരെ. എന്റെ അമ്മേ, ഇന്ന് ഇടിവെട്ടും മഴ ഉറപ്പാ. അതെന്താ? അല്ല, വന്നിട്ട് ഇത്രയും ദിവസത്തിന് ശേഷം വാതർന്നൊന്ന് സംസാരിച്ചല്ലോ. ഓ, ഇന്ന് വരത്തില്ലേ? എനിക്ക് ആ പ്രിസ്ക്രിപ്ഷൻസ് നോക്കണം. ബാലമ്മാവന്റെ മരുന്നിന്റെ ഡോസേജ് റിവേഴ്സ് ചെയ്യാൻ സമയം.
നിങ്ങൾ അച്ഛനും ആളും കൂടെ കായൽ കാറ്റൊക്കെ ഏറ്റ് സ്വറ പറഞ്ഞിരുന്നോ, ഞാൻ പോയേക്കാം. ഗുഡ് മോർണിംഗ് നേഴ്സ്. ഈ പ്രായത്തെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്ന സ്വപ്നം കാണുക ഒരു രോഗലക്ഷണമാണ്. അതിനിപ്പോ മരുന്ന് വേണമെന്നില്ല. ഡോക്ടർ കൂടെ തോന്നണ്ടേ? അല്ല, എന്താ ആലോചിച്ചുണ്ടെന്ന്? ഒന്നുമില്ല. എന്നെ പറ്റിയാണോ? പറ കേൾക്കാൻ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അതേപ്പറ്റി പേടിക്കണ്ട. മോള് വന്നതിന് ശേഷം മൂപ്പർക്കിപ്പം നമ്മളൊന്നും വേണ്ടതായി. ആ പിന്നെ ബാലമ്മാവന്റെ കാര്യങ്ങൾ നോക്കാൻ ഇപ്പൊ ഇവിടെ രേവതി ഉണ്ടല്ലോ. ഇനി ഒരു നേഴ്സിന്റെ ആവശ്യമുണ്ടോ? മറ്റേ നേഴ്സിംഗിന്റെയും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഡോക്ടർമാരല്ലേ? എന്നാ, ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നു ഇവിടെ ഇപ്പൊ ഒരു നേഴ്സിന്റെ ആവശ്യമില്ലെന്ന്. എനിക്കാണെങ്കിൽ ക്ലിനിക്കിലെ പേഷ്യൻസ് ദിവസം തോറും കൂടിക്കൂടി വരികയാണ്. ഒരു നേഴ്സിന്റെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ പറ്റൂ. കുറച്ച് കഴിയട്ടെ, എന്നിട്ട് മതി. വലിയ ഡിമാൻഡൊന്നും വെക്കണ്ട. ഇപ്പഴേ അവിടെ ആപ്ലിക്കേഷൻ ലഹളയാണ്. പോരാ തന്നെ ഏതു തരത്തിൽപ്പെട്ട നേഴ്സിനെ സംഘടിപ്പിച്ച് തരാന്ന് പറഞ്ഞ് ആ മാരേജ് അസംബ്ലർ കല്യാൺ കുമാർ പുറയാൻ നടക്കുകയാണ്. സമയം വരുമ്പോ ഞാൻ പ്രോപ്പർ ചാനലിലൂടെ അപേക്ഷിച്ചോളാം. പോരെ. സ്ഥലം ആരുടേതാണെന്ന് അറിയാമോ മോക്ക്? നിന്റെ? എന്റെ? ആ, നീ വരില്ല എന്ന് കരുതി ഞാനിത് സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയതായിരുന്നു. ഇനി അത് വേണ്ട. നീ കുഞ്ഞായിരിക്കുമ്പോ നിന്നെയും കൂട്ടി ഞാനും യശോദയും പലപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നു. നമ്മുടെ ആൽബത്തില് മോൾ ഒരു ഓലത്തൊപ്പി വെച്ചിരിക്കുന്ന ഫോട്ടോ ഇല്ലേ? ആ, അത് അച്ഛൻ ഇവിടെ വെച്ചെടുത്തതാ. ആ, ഇവിടെ അച്ഛൻ മോക്ക് നല്ല ഒതുക്കമുള്ള ഒരു വീട് പണിയിച്ചു. കല്യാണം കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ നിങ്ങൾക്കൊന്ന് താമസിക്കാമല്ലോ. ആ വീട്ടിനുള്ളിൽ നല്ല ഭംഗിയുള്ള ഒരാട്ടുകെട്ടിൽ കാണും. എന്തിനാന്നറിയാമോ? എന്തിനാ? ആ, മോക്കൊരു കുഞ്ഞുണ്ടാവുമ്പോ താരാട്ട് പാടി ഉറക്കാൻ. അച്ഛൻ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഭാഗ്യങ്ങളൊക്കെ എന്റെ മോക്ക് അനുഭവിക്കാൻ കഴിയണം. അമ്മ നിന്നെ ആദ്യം സ്വന്തമാക്കിയെങ്കിലും അച്ഛന്റെ മോളാണ് നീ. അതുകൊണ്ട് അച്ഛൻ പറയുന്നത് മോക്ക് മനസ്സിലാവും. ഞാനൊരു സത്യം പറയട്ടെ? എന്താ പറയൂ. നീ പറയാൻ വന്ന എന്താന്ന് ഞാൻ പറയട്ടെ? ഇത്രയും കാലം ഇങ്ങോട്ട് വരാതെ അച്ഛനെ വേദനിപ്പിച്ചല്ലോ എന്ന്. എന്റെ മോക്ക് മനസ്സിൽ ഒന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല. നിന്റെ മുഖത്ത് നോക്കിയാ അച്ഛനെല്ലാം മനസ്സിലാവും. ആ, അച്ഛൻ മോക്ക് നല്ല ഇളനീരിടിച്ചു തരാം.